മോളിവുഡിന്റെ എക്കാലത്തെയും പ്രിയ നടി കാവ്യ മാധവന് ഇന്ന് ഒരു വയസ്സുകൂടി തികയുന്നു. ഒരു ബാലതാരമായി ഷോബിസിൽ പ്രവേശിച്ച് അവർ സിനിമാ ഇൻഡസ്ട്രിയിലെ ഒരു മികച്ച താരമായി ഇടം നേടി. അയൽപക്കത്തെ പെൺകുട്ടിയുടെ ലുക്കിൽ കാവ്യ ഒരിക്കലും ആരാധകരെ നിരാശപ്പെടുത്തിയിട്ടില്ല. ദിലീപ് മുതൽ മമ്മൂട്ടി വരെ മിക്കവാറും എല്ലാ സൂപ്പർ സ്റ്റാറുകൾക്കൊപ്പവും നായികയായി അഭിനയിച്ചിട്ടുണ്ട്. മലയാള സിനിമാ പ്രേക്ഷകർക്ക് ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ സമ്മാനിച്ച പ്രിയ നടി കാവ്യ മാധവന്റെ പിറന്നാളാണിന്ന്. 1991 ബാലതാരമായി വന്ന മലയാളികളുടെ കൺമുന്നിൽ വളർന്ന മലയാളത്തിൻ്റെ മുഖശ്രീയായി മാറി നീണ്ട 25 വർഷക്കാലം മലയാള സിനിമയിൽ തിളങ്ങി നിന്ന മികച്ച നടിക്കുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പുരസ്കാരങ്ങൾ ഉൾപ്പെടെ ഒട്ടനവധി അവാർഡുകൾ കരസ്ഥമാക്കിയ മലയാളത്തിൻ്റെ കാവ്യ വസന്തം കാവ്യ മാധവൻ. പൂക്കാലം വരവായി എന്ന സിനിമയിൽ വിദ്യാർത്ഥിനിയായി അഭിനയിക്കുമ്പോൾ കാവ്യയ്ക്ക് 5 വയസ്സായിരുന്നു. അഴകിയ രാവണൻ എന്ന ചിത്രത്തിലൂടെ ജനപ്രിയമായത് മമ്മൂട്ടിക്കൊപ്പം ഫ്രെയിം പങ്കിടുന്ന കാവ്യ അഴകിയ രാവണൻ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. അവളുടെ നിഷ്കളങ്കമായ ചിരിയും തരക്കേടില്ലാത്ത അഭിനയവും വെണ്ണില ചന്ദനക്കിണ്ണം എന്ന കൊച്ചുപാവാടക്കാരി ഗാനവും ആരാധകരെ ഒരുപാട് ഇഷ്ടപ്പെടുത്തി. അഭിനയം പോലെ തന്നെ ഒരു നർത്തകി കൂടിയാണ് കാവ്യ. ക്ലാസിക്കൽ ഡാൻസിൽ പരിശീലനം നേടിയതാണ്. സ്കൂൾ പഠിക്കുമ്പോഴും കാവ്യ തൻ്റെ നൃത്ത മികവിന് പുരസ്കാരങ്ങൾ നേടിയിരുന്നു. 1999 ലാൽജോ സംവിധാനം ചെയ്ത ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ എന്ന സിനിമയിലൂടെ കാവ്യ മാധവൻ നായികയായി മലയാളത്തിൽ അരങ്ങേറ്റം കുറിച്ചു. കാവ്യയുടെ കരിയറിലെ ഏറ്റവും വലിയ ചിത്രമായിരുന്നു. കാവ്യ മാധവൻ പ്രധാനമായും വാണിജ്യ സിനിമകളിൽ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും ഒരു കൂട്ടം പ്രതീകാത്മക കഥാപാത്രങ്ങളും തിരഞ്ഞെടുക്കുവാൻ അവർ ഉറപ്പാക്കി. തൻ്റെ കഥാപാത്രങ്ങളുടെ സ്ക്രീൻ സ്പേസിനെക്കുറിച്ച് ചിന്തിക്കാതെ കാവ്യ പെരുമഴക്കാലം, നാലു പെണ്ണുങ്ങൾ, ഗദ്ദാമ തുടങ്ങിയ ചിത്രങ്ങളിലും സുപ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചു. 2016 നവംബർ 25 മലയാള സിനിമാ നടനായ ദിലീപിനെ വിവാഹം ചെയ്ത കാവ്യ പിന്നീട് അഭിനയത്തിൽ നിന്നും വിട്ടുനിന്നു. ഇതിൽ അവർക്കൊരു മകളുമുണ്ട്, മഹാലക്ഷ്മി. മലയാള സിനിമയിലേക്ക് ഒരു പൂക്കാലം പോലെ വന്നെത്തി ശേഷം ജനപ്രിയ നായികാപട്ടം കരസ്ഥമാക്കിയ കാവ്യ വസന്തത്തിന് കാവ്യ മാധവന് ഒരിക്കൽ കൂടി ജന്മദിനാശംസകൾ നേരുന്നു.